ഹലോ ഹായ് വെൽക്കം ടു ലുട്ടൂസ് ചാനൽ ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത് വേസ്റ്റ് കൊണ്ടുള്ള ഒരു സിമ്പിൾ ക്രാഫ്റ്റാണ് അതിനായിട്ട് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് അഗർബത്തിയുടെ ഉള്ളിലുണ്ടാവുന്ന റോളാണ് എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് പേപ്പർ റോൾ യൂസ് ചെയ്യാൻ പറ്റും അപ്പം ഞാൻ ഇത് എന്താ ചെയ്യാന്ന് വെച്ച് വെച്ചാൽ 1 സെൻറ്റിമീറ്റർ വെച്ച് മാർക്ക് ചെയ്ത് കൊടുക്കാൻ പോവുകയാണ് നമ്മളിത് കട്ട് ചെയ്തെടുക്കാനാണ് അപ്പോൾ 1 സെൻറ്റിമീറ്റർ വെച്ച് ഞാനിത് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പം നമുക്കിത് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഈ 1 സെൻറ്റിമീറ്റർ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുകയാണ് അതിനുശേഷം നല്ല ഷാർപ്പായിട്ടുള്ള സിസർ യൂസ് ചെയ്തിട്ട് 1 സെൻറ്റിമീറ്റർ വെച്ച് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത് ഇങ്ങനെ ഈ ഷേപ്പിലാണ് കിട്ടാറ് ഞാൻ ഇങ്ങനത്തെ കുറച്ച് ഷേപ്പുകൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഓൾറെഡി അപ്പം അതാണിത് നമുക്കിത് നമുക്ക് ഇഷ്ടമുള്ള കളേഴ്സ് ചെയ്തെടുക്കാം പെയിൻറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത് ഞാനിപ്പോൾ ഇവിടെ ഓറഞ്ച് ആൻഡ് യെല്ലോ ആണ് യൂസ് ചെയ്യാമെന്ന് വിചാരിക്കുന്നത് ഇത് പ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു ബ്ലൂ കളർ ചാർട്ടാണ് യൂസ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഏത് കളർ ചാർട്ട് വേണമെങ്കിലും യൂസ് ചെയ്യാം ഞാനിത് 24x26 സെൻറ്റിമീറ്റർ ഉള്ള ഒരു ബ്ലൂ കളർ ചാർട്ടാണ് എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് ഏത് ഡാർക്ക് കളർ ചാർട്ട് വേണമെങ്കിലും യൂസ് ചെയ്യാം അതിനനുസരിച്ചുള്ള കളർ കോമ്പിനേഷൻസ് ആയിരിക്കണം നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചതിൽ ഉപയോഗിക്കുന്നത് അതേപോലെ തന്നെ ഇതിനകത്ത് കുറച്ചുകൂടെ ഒരു തിക്നെസ്സിന് വേണ്ടിയിട്ട് ഞാൻ ഇതിനകത്ത് ഒരു കാർഡ്ബോർഡ് ഇത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മൾ ഡ്രസ്സൊക്കെ പാക്ക് ചെയ്ത് കിട്ടുന്ന ഏത് കാർഡ്ബോർഡ് വേണമെങ്കിലും യൂസ് ചെയ്യാം അപ്പം ഇങ്ങനെ എടുത്തിട്ട് നമ്മൾ ഇതിനകത്ത് ഗം തേച്ചിട്ട് ഇതിനെ നമ്മൾ ഫോൾഡ് ചെയ്ത് കൊടുക്കാനാണ് പോകുന്നത് അപ്പം ഞാൻ ഈ ഗം മുഴുവൻ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ ഇതിനകത്തേക്ക് വെക്കാൻ പോവാണ് സെൻറ്റർ നോക്കിയിട്ട് വേണം വെക്കാൻ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഉള്ളിലേക്ക് നിൽക്കുന്നത് പോലെയുള്ള ഒരു കാർഡ്ബോർഡ് പീസ് വേണം നമ്മൾ കട്ട് ചെയ്തെടുക്കാൻ നല്ലപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക നമ്മൾ ഗമ്മ് കറക്റ്റായിട്ട് തേച്ച് കൊടുക്കണം ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്നത് ഫെവിക്കോളാണ് നിങ്ങൾക്ക് ഏത് തരം ഗമ്മ് വേണമെങ്കിലും യൂസ് ചെയ്യാം അതിനുശേഷം ഞാനിവിടെ ഒന്ന് സൈഡിൽ നിന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം ഞാൻ ഈ 4 സൈഡ്സും ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് സെൻറ്ററിൽ മാത്രം ഈ എഡ്ജസിൽ മാത്രമാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് ബാക്കി എന്താ ചെയ്യാന്ന് വെച്ചാൽ ഇങ്ങനെ കറക്റ്റായിട്ട് കുറച്ച് ഈക്വൽ പീസായിട്ട് ഞാൻ കട്ട് ചെയ്ത് കൊടുക്കുകയാണ് ഇവിടെ ഇതേപോലെ തന്നെ നമ്മൾ ഗം തേച്ചിട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാനാണ് പോകുന്നത് ഞാനപ്പോൾ ഇത് മുഴുവനായിട്ട് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം നമ്മൾ ഇതേപോലെ ഫെവിക്കോൾ അങ്ങോട്ട് നമ്മൾ ഫെവിക്കോൾ അല്ലെങ്കിൽ ഗം ഏതാന്ന് വെച്ച് വെച്ചിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഇത് ഫോൾഡ് ചെയ്ത് കറക്റ്റായിട്ട് നമ്മൾ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് അപ്പം ഞാനിത് ഫുള്ളായിട്ട് വൃത്തിയായിട്ട് സ്റ്റിക്ക് ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടില്ലേ ഇപ്പോൾ കാണുമ്പോൾ നല്ല ഒരു ഫിനിഷിങ് ലുക്ക് ഉണ്ടാവും അപ്പം ഇത് ഡയറക്റ്റായിട്ട് നമുക്ക് വാളിൽ സ്റ്റിക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒരു സ്റ്റിഫ്നെസ്സിന് വേണ്ടിയിട്ട് മാത്രമാണ് ഇങ്ങനെ ചെയ്തത് അതല്ലാതെ നിങ്ങൾക്ക് ഫ്രെയിം ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഫ്രെയിം ചെയ്യാം കേട്ടോ അപ്പം ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് വെച്ചാൽ നമുക്കിത് ഈ ഷെയ്ഡ്സൊക്കെ കളർ ചെയ്തെടുക്കാം അപ്പം ഞാനതിന് ഒരു ഒരു സർക്കിൾ മാത്രം വെച്ചിട്ട് ബാക്കിയുള്ളത് മുഴുവൻ ഇങ്ങനെ ഷെയ്പ്പാണ് അറേഞ്ച് ചെയ്യാൻ പോകുന്നത് അപ്പം അതുകൊണ്ട് ഇതിന് യെല്ലോ കളറും ബാക്കിയുള്ളതിനെല്ലാം ഓറഞ്ച് കളർ ഷെയ്ഡുമാണ് ഞാൻ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ഓക്കെ അപ്പം അത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം ഞാനിവിടെ അക്രിലിക് കളേഴ്സാണ് യൂസ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളേഴ്സ് യൂസ് ചെയ്യാം ഇനിയിപ്പോൾ യെല്ലോ ആൻഡ് ഓറഞ്ച് ആണ് കൊടുക്കുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ കോമ്പിനേഷൻ അനുസരിച്ചിട്ട് നിങ്ങൾ ഏത് ചാർട്ടാണോ യൂസ് ചെയ്യുന്നത് അതനുസരിച്ചിട്ട് കളേഴ്സ് മാറ്റാം കേട്ടോ ഇതേ തന്നെ ചെയ്യണമെന്നൊന്നുമില്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ ചെയ്യാം പുറത്തും അതേപോലെ തന്നെ അകത്തും നമ്മൾ പെയിൻറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് നല്ല ഡാർക്ക് കോട്ടനെ ഇന്നോട്ടെ കാരണം ബ്രൈറ്റ് ആയിട്ട് അറിഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ കാണാൻ ഭംഗി ഉണ്ടാവുള്ളൂ ചെയ്യണം രണ്ട് ഭാഗത്തും നമ്മൾ നല്ലപോലെ ഒന്ന് പെയിൻറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത് ഇങ്ങനെ എല്ലാ കളേഴ്സും അതായത് യെല്ലോ ആൻഡ് ഓറഞ്ച് നമുക്ക് ആവശ്യമുള്ളത്രയും നമുക്ക് ഇതേപോലെ ഒന്ന് പെയിൻറ്റ് ചെയ്തെടുക്കാം അപ്പം ഞാൻ ഇതെല്ലാം കളർ ചെയ്തെടുത്തിരിക്കുകയാണ് രണ്ട് സർക്കിൾ മാത്രമാണ് ഞാൻ യെല്ലോ കളർ ചെയ്തിരിക്കുന്നത് ബാക്കി എല്ലാം ഓറഞ്ച് കളറാണ് ചെയ്തിരിക്കുന്നത് അത് കഴിഞ്ഞ് വെറുതെ ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുത്താണ് നമുക്ക് എത്ര ഷേപ്സ് വേണമെന്നറിയാൻ വേണ്ടിയിട്ട് ഈ പാർട്ട് മാത്രം ഞാൻ ഇത് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതായത് ഔട്ടർ വരുന്ന പാർട്ടുകൾ ഞാൻ കട്ട് ചെയ്ത് ഹാഫ് വെച്ച് കട്ട് ചെയ്ത് കൊടുത്തിരിക്കുകയാണ് അതായത് ഇവിടെയും അതേപോലെ തന്നെ ചെയ്തിട്ടുണ്ട് ഇവിടെ കട്ട് ചെയ്ത ബാക്കി പാർട്ട് ഞാൻ ഇവിടെ വെച്ച് കൊടുത്തിട്ടുണ്ട് അതേപോലെ ഇവിടെയും കുറച്ച് ശകലം പുറത്ത് വരുന്നുണ്ട് ആ പുറത്ത് വരുന്ന പീസ് ഇതേപോലെ തന്നെ കട്ട് ചെയ്തിട്ട് എവിടെ ഹോൾ കാണുന്നോ അവിടെ അത് വെച്ച് കൊടുത്താൽ മതി നമുക്കിത് ഫെവിക്കോൾ വെച്ച് അതിൽ ഏതെങ്കിലും ഗം വെച്ചിട്ട് അപ്പോൾ താഴെ മാത്രമായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടൊന്ന് സ്റ്റിക്ക് ചെയ്തെടുക്കാം ഞാൻ ഇത് മുഴുവനായിട്ട് ഫെവിക്കോൾ യൂസ് ചെയ്തിട്ട് സ്റ്റിക്ക് ചെയ്തെടുത്തിട്ടുണ്ട് ഇപ്പം നല്ല കാണാൻ നല്ല ഭംഗിയുണ്ട് അതേപോലെ തന്നെ ബാക്കിൽ 12-സൈഡ് ടേപ്പ് യൂസ് ചെയ്തിട്ട് നമുക്ക് വാളിലേക്ക് സ്റ്റിക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് 12-സൈഡ് ടേപ്പ് യൂസ് ചെയ്തത് നമുക്ക് എങ്ങനെ സ്റ്റിക്ക് ഉണ്ടെന്ന് ഞാൻ കാണിച്ചു തരാം
ഞാനിത് എൻ്റെ വാളിൽ സ്റ്റിക്ക് ചെയ്തിട്ടുണ്ട്. കാണാൻ നല്ല കളർഫുൾ ആണ്. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യണം. എങ്കിൽ മാത്രമേ എൻ്റെ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. അതേപോലെ തന്നെ ലൈക്കും ഷെയറും ചെയ്യണം. കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.